ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന്. അള്ളാഹു എന്ന VVIP-കളെക്കാളും വലിയ VVIP ആയ പടച്ചതമ്പുരാൻ അള്ളാഹു ജല്ല ജലാലു. അഖറബു മാ യകൂലുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുമായി നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ഏറ്റവും അടുത്ത്. ദ ക്ലോസർ യു കൻ ബി ടു അല്ലാഹ് വഅൻത സാജിദ്, നിങ്ങൾ സുജൂദിൽ കിടക്കുമ്പോഴാണെന്നാണ്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സുജൂദിൽ? തറാവീഹിൻ്റെ സുജൂദിലോ ഖിയാമുല്ലൈലിലോ വിത്രിലോ ഇഷായിനോ മഗ്രിബിനോ എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഞാൻ അല്ലാഹുവിൻ്റെ തൊട്ടരികത്താണ് ഇപ്പം നിൽക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ അൺഫോഗറ്റബിൾ മൊമെന്റ്സ്, ഒരുപാട് മൊമെന്റുകൾ നമുക്ക് കിട്ടും ഓരോ ദിവസവും സുജൂദിൽ കിടക്കുമ്പോഴാണ്. സുജൂദിൽ കിടക്കുമ്പോഴാണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അരികത്തെത്തുന്നത്. അടുത്തിരിക്കുമ്പോൾ സ്വകാര്യം പറയാലോ. അപ്പോൾ അള്ളാഹുവിനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം, കൽബിലെങ്കിലും പറഞ്ഞ് ചിന്തിച്ചിരിക്കാലോ സുജൂദിൽ. നമുക്കങ്ങനെ തോന്നാറുണ്ടോ, അഭിമാനം തോന്നണം ഒരു സുജൂദ് ചെയ്യാൻ കഴിയുമ്പോൾ? നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, പടച്ചതമ്പുരാന്റെ നൂറ് കാണുമ്പോൾ, എല്ലാ വിശ്വാസികളും സുജൂദിൽ വീഴുമ്പോൾ, ദുന്യാവിൽ സുജൂദ് ചെയ്യാൻ ഭാഗ്യമില്ലാത്ത ആളുകൾ അവിടെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതാണ്, ബോഡി ബെൻഡാവൂല, സുജൂദ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിടെ നൽകുന്ന ഒരു ശിക്ഷയാണത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ഒരാൾ വന്നു അവിടെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ഒരാൾക്ക് മാത്രം എഴുന്നേൽക്കാൻ പറ്റണില്ല, അത് ശ്രദ്ധിക്കപ്പെടും. ഒരാൾ മാത്രം എന്ത് ചെയ്യാത്ത പറ്റണില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ, ആ നൂറിൻ്റെ മുമ്പിൽ എല്ലാവരും സുജൂദിൽ വീഴുമ്പോൾ ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഖുർആൻ പറയാ, ദുന്യാവിൽ അവരോട് സുജൂദ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു, അന്നവർക്കത് കഴിഞ്ഞിട്ടില്ല. മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി ദേ ഡിഡ്ന്റ് ഡു ദാറ്റ്. അതുകൊണ്ട് ഇവിടെ പറ്റൂലാണ്.